ஹலோ கைஸ், எல்லோரும் நம்மளோட புதியொரு வீடியோக்கு சாகரம். இன்று என் கூட்டாளமாக ஷேர் ചെയ്യാൻ போகிறது மூணு விஷயங்களை பற்றியாக. ஒன்று லோக் பால், ரெண்டு லோக் அதாலத்து, மூணு நேஷனல் க்ரீம் ட்ரைபியூனல். இன்னும் மூணு விஷயங்களை பற்றியாக. ഈ മൂന്ന് വിഷയങ്ങളെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾക്കായി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോക്പാലിനെ കുറിച്ചാണ്. 2019 മാർച്ച് 19 ഇന്ത്യയുടെ പ്രഥമ ലോക്പാലിനെ രാഷ്ട്രപതി നിയമിച്ചത്. പിനാകി ചന്ദ്ര ഘോഷ് ആയിരുന്നു ഇന്ത്യയുടെ പ്രഥമ ലോക്പാലിൻ്റെ ചെയർപേഴ്സൺ. ലോക്പാൽ എന്ന വാക്കിൻ്റെ അർത്ഥം ജനസംരക്ഷകൻ എന്നതാണ്. 1963 എല്ലം സിംഗ്വിയാണ് ലോക്പാൽ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. 2014 ജനുവരി 1 ലോക്പാൽ ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത്. ലോക്പാൽ ബിൽ പാസാക്കുന്നതിന് വേണ്ടി നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിച്ച വ്യക്തിയാണ് അണ്ണ ഹസാരെ. ലോക്പാൽ ബിൽ പാസാക്കുന്നതിന് വേണ്ടി നിരാഹാരം അനുഷ്ഠിച്ച സംഘടനയാണ് ഇന്ത്യ എഗെയിൻസ്റ്റ് കറപ്ഷൻ അഥവാ ജനതന്ത്ര മോർച്ച. 1968 ശാന്തി ഭൂഷണാണ് ലോക്പാൽ ബിൽ ആദ്യമായി പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത്. ലോക്പാലിൽ ചെയർമാൻ ഉൾപ്പെടെ 9 അംഗങ്ങൾ ഉണ്ടായിരിക്കണം. ദിലീപ് ഫി ഫോസിലെ, അഭിലാഷ കുമാരി, അജയ് കുമാർ ത്രിപാഠി എന്നിവരാണ് ലോക്പാലിലെ ജുഡീഷ്യൽ അംഗങ്ങൾ. ദിനേഷ് കുമാർ ജെയിൻ, അർച്ചന രാമസുന്ദരം, മഹേന്ദർ സിംഗ്, ഇന്ദ്രജിത് പ്രസാദ് ഗൗതം എന്നിവരാണ് നോൺ ജുഡീഷ്യൽ അംഗങ്ങൾ. ലോക്പാലിൽ 50% ജുഡീഷ്യൽ അംഗങ്ങൾ ഉണ്ടായിരിക്കണം. SC ST, OBC, ന്യൂനപക്ഷ അംഗങ്ങൾ, വനിതാ അംഗങ്ങൾ എന്നിവർ 50% കുറയാതെ ലോക്പാലിൽ ഉണ്ടായിരിക്കണം. പ്രധാനമന്ത്രിക്കെതിരെ അന്വേഷണം നടത്തണമെങ്കിൽ ലോക്പാൽ സമിതിയിൽ 2 അംഗങ്ങളുടെ പിന്തുണ ഉണ്ടായിരിക്കണം. ലോക്പാൽ സെലക്ഷൻ കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം 5. പ്രധാനമന്ത്രി ചെയർമാനായ ലോക്പാൽ സെലക്ഷൻ സമിതിയിൽ പ്രതിപക്ഷ നേതാവ്, ലോക്സഭാ സ്പീക്കർ, സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീംകോടതി ജഡ്ജി, രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുന്ന ഒരു നിയമവിദഗ്ധൻ എന്നീ മെമ്പർമാരുമാണ് ഉള്ളത്. അടുത്തതായി നമുക്ക് ലോക് അദാലത്തിനെ കുറിച്ച് പഠിച്ചു തുടങ്ങാം. വാദികളെയും പ്രതികളെയും കോടതിയിൽ വിളിച്ചു വരുത്തി പരസ്പര സമ്മതത്തോടെ കേസുകൾ തീർപ്പാക്കുന്ന രീതിയാണ് ലോക് അദാലത്ത്. ലോക് അദാലത്ത് പീപ്പിൾസ് കോർട്ട് എന്നും അറിയപ്പെടുന്നു. ലോക് അദാലത്തിലെ തീരുമാനങ്ങൾക്ക് എതിരായി അപ്പീൽ നൽകുവാൻ സാധിക്കില്ല. രാജസ്ഥാനിലാണ് ഇന്ത്യയിൽ ആദ്യമായി ലോക് അദാലത്ത് നിലവിൽ വന്നത്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി സ്ഥിര ലോക് അദാലത്ത് നിലവിൽ വന്നത് തിരുവനന്തപുരത്ത്. അവസാനമായി നമുക്ക് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിനെ കുറിച്ച് പഠിക്കാം. 2010 ഒക്ടോബർ 18 നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ പ്രവർത്തനം ആരംഭിച്ചത്. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കേസുകളാണ് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ കൈകാര്യം ചെയ്യുന്നത്. വനഘടനയുടെ 21 അനുച്ഛേദം അനുസരിച്ചാണ്
ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായത്. ന്യൂഡൽഹിയാണ് ദേശീയ ഹരിത ട്രൈബ്യൂണലിൻ്റെ ആസ്ഥാനം. ലോകേശ്വർ സിംഗ് പാണ്ഡ്യായിരുന്നു ദേശീയ ഹരിത ട്രൈബ്യൂണലിൻ്റെ ആദ്യ അധ്യക്ഷൻ. നിലവിൽ ദേശീയ ഹരിത ട്രൈബ്യൂണലിൻ്റെ ചെയർമാൻ ആദർശ് കുമാർ ഗോയൽ. ലോക്പാൽ, ലോ അദാലത്ത്, നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ എന്നീ വിഷയങ്ങളെ പറ്റിയുള്ള ക്ലാസ് കൂട്ടിയിറക്കലാർക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതിനു മുൻപ് ലോകായുക്ത എന്ന വിഷയത്തെ പറ്റി ക്ലാസ് എടുത്തിരുന്നു. ആ ക്ലാസ് കാണാത്ത കൂട്ടുകാർക്കായി അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കൂട്ടുകാർ അതും കൂടി കാണിക്കാം. നമ്മുടെ വീഡിയോകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനലിലെ കണ്ടൻറ്റ് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണുകളെ അമർത്തിയാൽ നമ്മുടെ വീഡിയോകൾ കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു വ്യത്യസ്തമായ വീഡിയോയായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.